നമസ്കാരം. പല ആളുകളും ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ഈ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. പിയർ ടു പിയർ ലെൻഡിങ്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കുകയും അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ പൊതുവെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കലും അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വാങ്ങലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചില ടൈമിൽ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വാങ്ങാൻ പറ്റില്ല, ബന്ധുക്കൾക്ക് കൊടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു ഇൻട്രസ്റ്റ് വാങ്ങാനായിട്ട് എഗ്രി ചെയ്തിട്ടാണെങ്കിൽ പൊതുവേ സാധാരണ ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും ഒരു നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്തുക്കൾ ടു സുഹൃത്തുക്കൾ അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങനെ ഒരു ലെൻഡിങ് ചെയ്യുന്ന പരിപാടി ഒന്നും ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അത് ശരിക്കും ഇല്ലീഗലാണെന്ന് തന്നെ പറയാം, ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് കടം കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആൾ എടുത്ത് പൈസ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അത് ബാങ്കിലിടും. അപ്പോൾ ബാങ്കിൽ അത് ഒന്നില്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ FD ആയിട്ടായിരിക്കും ഇടുന്നത്. അത് ഇവർ ഒരു ബോറോവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ബോറോവർ പൈസ വാങ്ങുകയും അദ്ദേഹം ഒരു ഇപ്പം ഇവിടെ നിന്ന് ഇയാൾക്ക് ലോണായിട്ടായിരിക്കും എടുക്കുന്നത്. അതിനിപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇയാളുടെ FD ഒരു ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇയാൾക്ക് ഇവിടെ ഒരു 5.5% ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ബാങ്ക് ഇവർക്ക് കൊടുക്കുന്നത് ഏകദേശം 8% 9% ആയിരിക്കും. അപ്പോൾ ബാങ്കിന് തന്നെ ക്രെഡിറ്റ് കാർഡ് പോലത്തെ സ്കീമുകളൊക്കെ ഉണ്ട്. കാരണം ക്രെഡിറ്റ് കാർഡ് പോലത്തേലൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് കിട്ടുന്നത് ഏകദേശം ഒരു 18% തുടങ്ങിയിട്ട് 36% വരെയുള്ള റേറ്റാണ് കിട്ടുന്നത്. ഇത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ലോണുകളിന് ക്രെഡിറ്റ് കാർഡിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നിന്ന് FD കിട്ടുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് 5.5%. ഈ പറയുന്ന ഡിഫറൻസാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഇതിന് ബാങ്കിന് അവിടെ ഒരു സ്ഥാപനം നടത്തണം, ഒരു ഓർഗനൈസേഷൻ നടത്തണം, ടെക്നോളജി ഉണ്ട്, അതേമാതിരി സ്റ്റാഫും ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാവരും മീറ്റ് ചെയ്ത് ബാക്കിയുള്ളതാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ബാങ്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ RBI രജിസ്റ്റേഡ് നാഷണലൈസ്ഡ് ബാങ്കുകളും അങ്ങനത്തെ ബാങ്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് നോൺ രജിസ്റ്റേഡ് ബാങ്കുകളെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഇപ്പോൾ RBI ഒരു NBFC രജിസ്ട്രേഷനോടുകൂടി പിയർ ടു പിയർ P2P എന്ന് പറയാം, പിയർ ടു പിയർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു വെന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടിയും അധികം റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കുറച്ചും കൂടി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ലെൻഡിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഒരു ഇൻവെസ്റ്റർ പിയർ ടു പിയർ സ്ഥാപനം P2P സ്ഥാപനത്തിന് പൈസ കൊടുക്കുന്നു. ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ലെൻഡേഴ്സിന് ബോറോവേഴ്സിന് ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഈ ലോൺ കൊടുക്കുമ്പോൾ ചെയ്യണമെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 100,000 രൂപ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുക്കുന്നത് ഇവർ കുറേ ആൾക്കാർക്കായിട്ട് വീതിച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൊടുക്കുന്നത് കുറച്ചും കൂടി ഇവിടെ റേറ്റ് കുറച്ചും കൂടിയും അധികം റേറ്റ് കിട്ടും. ഇവിടെ ഏകദേശം ഒരു 15% അല്ലെങ്കിൽ 12% തൊട്ട് ഏകദേശം ഒരു 20% വരെയും റേറ്റ് കിട്ടുകയും ചെയ്യും. ഇവിടെ ബാങ്കിനേക്കാളും കുറച്ചും കൂടിയും അധികം റിട്ടേൺ കിട്ടും, ഏകദേശം ഒരു 8% തൊട്ട് 9% വരെ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടും. കാരണം ഈ ബാങ്കിൻ്റെ അത്രയും ചിലവ് ഈ പറഞ്ഞ പിയർ ടു പിയർ ലെൻഡിങ്ങിനില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇത് കൂടുതലും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ലെൻഡിങ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും ചെറിയ ചെറിയ ബോറോവേഴ്സിനാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ കോസ്റ്റ് എല്ലാവരും കുറവായതിൻ്റെ പേരിൽ ഈ ലെൻഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഈ പേഴ്സൻറ്റേജിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ഇൻവെസ്റ്റേഴ്സിന് പോകുന്നു. അപ്പോൾ ഇവിടെ ടെക്നോളജിക്കൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. ഒരു ബാങ്കിനെ പോലത്തെ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റാഫിൻ്റെ അങ്ങനത്തെ യാതൊരു വിധ റെസ്പോൺസിബിലിറ്റിയും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ നടന്നിക്കണമെന്ന് വെച്ചാൽ സാധാരണ ആളുകൾ തമ്മിൽ കടം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിസ്ക് എന്ന് വെച്ചാൽ ഇയാൾ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ മൊത്തം പോകുന്ന ഒരവസ്ഥയാണ്. ഈ പിയർ ടു പിയറിൽ നടക്കണമെന്ന് വെച്ചാൽ ഈ ഒരാൾ പൈസ എടുത്തിട്ട് ഇവർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറേ ആളുകൾക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുറേ ആൾക്കാർക്ക് പൈസ കൊടുക്കുമ്പോൾ ഈ ഡീഫാൾട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം കുറച്ചീശാണ് ഇപ്പോൾ 100,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും 10,000 രൂപ 10,000 രൂപ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ 10,000 രൂപ വെച്ചിട്ട് ഡീഫാൾട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്.
അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് കടം കൊടുത്തിരുന്നെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇവർക്ക് ഈ പിയർ ടു പിയർ ലെൻഡിങ് സിസ്റ്റത്തിൽ RBI റെഗുലേറ്റഡ് അതിൻ്റെ പേരിൽ അവർക്കത് കടം തിരിച്ചു വാങ്ങാനായിട്ട് അതിൻ്റേതായ നിയമ നടപടികളെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയണ റിട്ടേൺ എല്ലാവരും അവരുടെ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യണതാണ്. അപ്പോൾ എസ്പെഷ്യലി ഈ കടം കൊടുക്കുന്ന കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 28-30 വയസ്സുള്ള ആളുകൾക്ക് ലോൺ എടുത്തിട്ട് ഒരിക്കലും പൈസ തിരിച്ചടയ്ക്കാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ലോണ് പുറത്തുനിന്ന് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പൈസ തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞത് കടം വാങ്ങുന്ന എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ലോൺ കിട്ടാത്ത ഒരു അവസ്ഥ വരും. പിന്നെ അതുകൂടാതെ ഇവർ ഈ ലോണ് ചാർജ് ചെയ്യണത് കുറച്ചും കൂടി ഹയർ ഇൻട്രസ്റ്റ് ആയതിൻ്റെ പേരിൽ ഇവർ കുറച്ച് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സ്ഥാപനങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിട്ടേൺ ഒരു ഈ പറയുന്ന മാന്യമായ രീതിയിൽ റിട്ടേൺ തിരിച്ചു കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും ഇതിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഒരു ഇൻവെസ്റ്റേഴ്സ് റെഗുലറായിട്ട് ഇൻകം വേണ്ട ആൾക്കാർ, അതുപോലെ തന്നെ കുറച്ചും കൂടിയും ബാങ്ക് FDനേക്കാളും കുറച്ചധികം കൂടിയും റിട്ടേൺ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ബാങ്കിനേക്കാളും കുറച്ചും കൂടി റിസ്കിയാണ്. പക്ഷേ ബാങ്കിനേക്കാളും കുറച്ചും കൂടിയും റിട്ടേൺ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3% എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ തട്ടിപ്പും കാര്യങ്ങളിലൊക്കെ ഒരു പേടിയൊന്നും വേണ്ട, കാരണം ഒരു ഇവിടെ റെഗുലേറ്റഡ് ആയതിൻ്റെ പേരിൽ. പിന്നെ ഇതിൽ വരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും ബോറോ ചെയ്യുന്ന ടൈമിൽ ഇവർ കൂടുതൽ ആളുകൾ ഡീഫാൾട്ട് ചെയ്യണമെങ്കിൽ ആ പൈസ ഇവിടെ തിരിച്ച് കിട്ടുന്നത് കുറവാവേ, അങ്ങനെ വരുമ്പോൾ ഇവിടെ റിട്ടേൺ കുറയുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് വളരെ കുറവായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എസ്പെഷ്യലി ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബാങ്ക് FDനേക്കാളും കുറച്ചും കൂടി റിട്ടേൺ എടുക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ഇവർക്ക് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ പിയർ ടു പിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും നോക്കാവുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് മന്ത്ലി റിട്ടേൺ എടുക്കാവുന്ന സ്കീമുകളുണ്ട്, ക്വാർട്ടർലി റിട്ടേൺ എടുക്കാവുന്ന സ്കീമുകളുണ്ട്. എന്താണ് നമുക്ക് റിട്ടേൺ നമുക്ക് എടുക്കാവുന്ന ഈ പറയുന്ന പെർസെൻറ്റേജ് അനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് എടുക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കീമുകളുണ്ട്. അതുപോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമായിട്ടാണെങ്കിൽ 5,000 വെച്ചിട്ട് നമുക്ക് SIP മോഡലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 50,000 മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10,00,000 രൂപയാണ് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ. റിട്ടേൺ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞുള്ള മന്ത്ലി റിട്ടേൺ എടുക്കാം, ക്വാർട്ടർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ആ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ തിരിച്ച് പൈസ എടുക്കുന്ന ടൈമിൽ റിട്ടേൺ എടുക്കണം, അങ്ങനെ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയതായി ഇപ്പോൾ 2017 കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ വന്നത്. ആദ്യം തുടങ്ങിയത് UK-യിലാണ്, പിന്നെ അത് അമേരിക്കയിലേക്ക് പോയി, പിന്നെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ പോയി. അവിടെയൊക്കെ വളരെ പോപ്പുലറായിട്ട് നടക്കുന്ന ഇതാണ്. ഇന്ത്യയിലിപ്പോൾ 2017 കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒത്തിരി പ്ലെയേഴ്സ് ഈ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇപ്പോൾ ബോംബെ ബേസ്ഡും ബാംഗ്ലൂർ ബേസ്ഡും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ ഇതിന് സ്ട്രിങ്ജൻ്റ് ആയിട്ടുള്ള ഒരു റൂളും RBI കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നെറ്റ്വർത്ത് റിക്വയർമെൻ്റ് ഉണ്ട്, അതേമാതിരി ഇത് റൺ ചെയ്യുന്ന ആൾക്കാർ ഇത് റൺ ചെയ്യാനായിട്ട് ഫിറ്റായിരിക്കണം, അങ്ങനത്തെ കുറച്ച് പിന്നെ റെഗുലേഷൻസ് എല്ലാം ചെയ്യണം. പിന്നെ വീക്കിലി റിപ്പോർട്ടിംഗ് RBIക്കും റിപ്പോർട്ടിംഗ് ഉണ്ട്, അതേമാതിരി ഓരോ ഇൻവെസ്റ്റേഴ്സിനും റിപ്പോർട്ടിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഒരു റെഗുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്ന ഒരു ഒരു സ്പേസാണ്. അപ്പോൾ എസ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സ് കുറച്ചും കൂടിയും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള, ബാങ്കിനേക്കാളും കുറച്ചും കൂടിയും റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന, റെഗുലർ ഇൻകം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പലവർക്കും പല സംശയങ്ങളുണ്ടാവും, അത് കമൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കമൻറ്റിൽ ചോദിച്ചോളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലോ ചോദിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ തരാനായിട്ട് നമ്മുടെ ടീം ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാനായിട്ട് ഉള്ള താല്പര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കോട് നിർത്തുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.